എടി രശ്മിയെ, ഒരു ഗ്ലാസ് വെള്ളമെടുത്തെ. എന്നിട്ട് കുറച്ചു നേരം ഇവിടെ ഒന്ന് വന്നിരുന്നേ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇതാ വെള്ളം. നിങ്ങൾക്ക് എന്താ അത്ര കാര്യത്തിൽ സംസാരിക്കാനുള്ളത്? അത് ലക്ഷ്മിയെ, നിന്റെ മോനൊരുത്തനുണ്ടല്ലോ, അവനെയൊക്കെ എന്തിനാ കൊള്ളുക? ഇപ്പൊ ഞാൻ വരുമ്പോ ടൗണിൽ കൂടെ ഉണ്ട് തേരാ പാരാ നടക്കുന്ന. രാവിലെ എണീറ്റ് ആ വീട്ടിൽ നിന്നാണ്ട് ഇറങ്ങിപ്പോയി. ഇവനൊക്കെ എന്തിനാ പറ്റുക? ലോണെടുത്ത് കഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മൾ അവനെ പഠിപ്പിച്ചത്. എന്നിട്ടെന്താ കാര്യം? അവന് വല്ല ജോലിക്കും പോയിക്കൂടെ? അതിൻ്റെ മനുഷ്യനെ, മത്തം കുത്തിയിട്ടാ കുമ്പളം മുളയ്ക്കുകയോ? നിങ്ങളുടെ അല്ലേ മോൻ. നിങ്ങളുടെ അച്ഛൻ ഇതുപോലെ കഷ്ടപ്പെട്ടിട്ടില്ലേ നിങ്ങളെ പഠിപ്പിച്ചത്. എന്നിട്ട് നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത്? രാവിലെ ആയാൽ വീട്ടിൽ നിന്ന് ഇറങ്ങും, കുറേ നേരം ബാപ്പുട്ടിയുടെ കടയിൽ പോയിരിക്കും, അത് കഴിഞ്ഞ് അഷ്റഫിൻ്റെ കടയിൽ പോയിരിക്കും. വിത്ത് ഗുണം പത്ത് ഗുണം എന്നല്ലേ. എൻ്റെ മോൻ അങ്ങനെ ശരിയാവില്ല. അവൻ എങ്ങനെയെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. എങ്കിൽ ചൊട്ടയിലെ ശീലം ചുടല വരെയെന്നല്ലേ. എൻ്റെ മോനല്ലേ അവൻ. അവൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ശരിയാക്കിയെടുത്തോളാം. ഒന്നെങ്കിൽ എൻ്റെ സ്വഭാവം അവനെ കിട്ടാതിരിക്കുകയോ? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുന്നല്ലേ. അവൻ എങ്ങനെയെങ്കിലും ജോലി നേടിയെടുത്തോളും. എന്തായാലും നിങ്ങളുടെ സ്വഭാവം ഒന്നും അവനെ കിട്ടാൻ ഞാൻ അനുവദിക്കില്ല. മതി ലക്ഷ്മി, നിർത്ത്. നീ രാവിലെ എത്ര മണിക്കാണ് എണീക്കാറ്? രാവിലെ 7 മണിക്ക് എണീക്കും. അപ്പോഴേക്കും ഞാൻ ചായ ഉണ്ടാക്കി വെക്കണം, പലഹാരം ഉണ്ടാക്കി വെക്കണം, ചോറുണ്ടാക്കി വെക്കണം. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടല്ലേ ഞാൻ പുറത്ത് പോകുന്നത്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ വീട്ടിലെ നിലവിളക്കായിരിക്കണം കേട്ടോ.